കറുത്തു മൃഗങ്ങൾക്ക് ഇനി ചികിത്സ വീട്ടിൽ തന്നെ. സംസ്ഥാനത്ത് പുതിയതായി രണ്ട് സഞ്ചരിക്കുന്ന ടെലി വെറ്റിനറി യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിച്ചു. 2.2 കോടി രൂപ മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ വളർത്തുമൃഗങ്ങൾക്ക് വീട്ടുപടിക്കൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അത്യാധുനിക ഉപകരണങ്ങളായ പോർട്ടബിൾ എക്സ്റേ, ടെലിമെഡിസിൻ സോഫ്റ്റ്വെയർ, വീണുപോയ മൃഗങ്ങളെ ഉയർത്തുന്നതിനുള്ള ക്രെയിൻ എന്നിവ അടങ്ങുന്നതാണ് യൂണിറ്റ്. ടെലി വെറ്ററി സംവിധാനം ഉപയോഗിച്ച് വിദൂര സ്ഥലങ്ങളിലുള്ളവരുമായി രോഗനിർണയം സംബന്ധിച്ച ആശയവിനിമയം നടത്താനും സാധിക്കും. കണ്ണൂർ, എറണാകുളം ജില്ലകളിലേക്കാണ് രണ്ട് സഞ്ചരിക്കുന്ന ടെലി വെറ്ററി യൂണിറ്റുകൾ സർക്കാർ അനുവദിച്ചത്. പലപ്പോഴും മൃഗങ്ങൾക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ അതിനെ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. പലപ്പോഴും ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലാണ് നമ്മൾ അതിനെയൊക്കെ എത്തിക്കുന്നത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള ആംബുലൻസ് സൗകര്യം അല്ലെങ്കിൽ ഈ സഞ്ചരിക്കുന്ന ടെലി വെറ്ററിനറി യൂണിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ആക്സിഡന്റ് സ്പോട്ട് നടക്കുന്നിടത്ത് തന്നെ ഓടിയെത്തുവാനും ആ മൃഗത്തിന് പെട്ടെന്ന് അതിൻ്റെ എക്സ്റേ ഉൾപ്പെടെ എടുക്കുവാനുമുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇതിനകത്ത് തയ്യാറാക്കിയിട്ടു. കുടപ്പനക്കുന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്ററിനറി ആശുപത്രിയിൽ 19 ലക്ഷം രൂപ മുടക്കിൽ സ്ഥാപിച്ച അൾട്രാസ്കാനിംഗ് മെഷീന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.